ആയിരവല്ലി പാറയിലേക്ക് ഒരു യാത്ര പോവുകയാണ്. കൊട്ടാരക്കരക്കാർക്ക് വളരെ എളുപ്പത്തിൽ എത്താൻ പറ്റിയ ഒരു അടിപൊളി വ്യൂ പോയിന്റ് ആണ് ഈ ആയിരവല്ലിപ്പാറ എന്ന് പറയുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്നത് കൊട്ടാരക്കര അടൂർ റോഡിലുള്ള ഇഞ്ചക്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അപ്പോൾ ഇഞ്ചക്കാട് കൊട്ടാരക്കര നിന്നും അടൂരേക്ക് പോകുന്ന വഴി ഒരു 4 കിലോമീറ്റർ അകലെയുള്ളൊരു സ്ഥലമാണ്. പക്ഷേ നമുക്ക് പോകേണ്ട ഈ ഒരു ആയിരവല്ലിപ്പാറ എന്ന് പറയുന്നത് ഇഞ്ചക്കാട് ടൗണിന് മുമ്പ് നമുക്കവിടെ ഒരു ഇഞ്ചക്കാട് മടത്തിൽക്കാവ് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ ഒരു ആർച്ചൊക്കെ കാണാനായിട്ട് പറ്റും. അത് ഇഞ്ചക്കാട് ടൗൺ എത്തുന്നതിന് മുമ്പാണ്. അപ്പോൾ അവിടെ തന്നെ നമുക്ക് മാരുതിയുടെ ഒരു ഹെർക്കുലീസിൻ്റെ സർവീസ് സെൻ്ററും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ആ ആർച്ച് വഴി അകത്തേക്കുള്ള റോഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു 1.5 കിലോമീറ്റർ പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ആയിരവല്ലിപ്പാറയുടെ താഴെ എത്താനായിട്ട് പറ്റും. അധികം ആൾക്കാരൊന്നും എത്തിയിട്ടില്ലാത്തൊരു സ്ഥലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. പക്ഷേ ഈ ഒരു പാറ അടിപൊളി ഒരു കാഴ്ച തരുന്നൊരു സംഭവമാണ്. ഇതിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കൊട്ടാരക്കര ടൗൺ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളുടെ ഒരു 360 ഡിഗ്രി നമുക്ക് കാണാനായിട്ട് പറ്റും. ആ ആയിരവല്ലിപ്പാറയിലേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര. അപ്പോൾ നമ്മളിങ്ങനെ ഡ്രൈവ് ഒക്കെ ചെയ്തിട്ട് പാറയുടെ തൊട്ട് താഴെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് റോഡ് സൈഡിൽ തന്നെയാണ് പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മളിവിടെ വണ്ടി ഇട്ടിട്ടാണ് ജസ്റ്റ് മുകളിലോട്ട് കയറി പോകുന്നത്. അപ്പോൾ ഇനി മുകളിലോട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു റോഡ് വഴിയാണ് കയറി വന്നത്. വണ്ടി നമ്മളിവിടെ ഇട്ടിട്ടുണ്ട്. ദേ ഇവിടെ നമുക്ക് ചെറിയൊരു അമ്പലത്തിൻ്റെ ബോർഡ് കാണാം. ഈ ഒരു വഴിയാണ് നമുക്ക് ഇനി മുകളിലേക്ക് പാറയുടെ ടോപ്പിലോട്ട് കയറി പോകേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് പാറയുടെ മുകളിലോട്ട് പോകാനായിട്ട് ഇത് ഇരുവഴി ആൾക്കാർ നടന്നു പോയിട്ടുള്ള വഴികളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ആ ഒരു വഴി കൂടെ അങ്ങനെ അങ്ങ് നടന്നു പോയി കാണി നമുക്ക് പാറയുടെ ടോപ്പിലെത്താൻ പറ്റൂട്ടോ. വലിയൊരു പാറയാണ്. ഇത് ബാക്കിൽ നോക്കുമ്പോൾ കാണാതെ കണ്ട. അപ്പോൾ വേറെ ആരും ഇല്ലെന്ന് തോന്നുന്നു. ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനങ്ങനെ ഈ ഒരു കാട്ടിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വഴിയുണ്ട് ആക്ച്വലി. നമുക്ക് വഴി തെറ്റാതെ ഇതുവഴി അങ്ങ് നടന്നാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഞാൻ ദേ പാറയുടെ താഴെ എത്തിയിട്ടുണ്ട്. ദേ ഈ ഒരു കാണുന്ന സ്ഥലത്തോട്ടാണ് നമുക്ക് കയറി പോകുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതുവഴി തന്നെയാണെന്ന് തോന്നുന്നു ആൾക്കാർ നടന്ന് കയറി പോണത്. അല്ലെങ്കിൽ പിന്നെ ആ വഴി കയറി പോവാം. അപ്പോൾ എൻ്റെ ബാക്കിൽ ഇതേ കണ്ടോ ഫുള്ള് ഇവിടെ നോക്കുമ്പോൾ തന്നെ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇനി മുകളിലോട്ട് കയറണം കേട്ടോ. ഇവിടെ തന്നെ നമുക്ക് സൈഡിലൂടെ പതുക്കെ കയറാമെന്ന് വിചാരിക്കുന്നു. മണ്ണിട്ടം പാറയാണ് എന്താ. കയറി നോക്കാം. എന്തായാലും ഗ്രിപ്പുള്ള ചപ്പൻ ഉണ്ടായാൽ മതി നമുക്ക് മുകളിലോട്ട് അങ്ങ് കയറി പോകാൻ പറ്റും കേട്ടോ. ഇവിടെ നോക്കുമ്പോൾ തന്നെ അത്യാവശ്യം വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ താഴെ വണ്ടി പാർക്ക് ചെയ്ത് നമുക്ക് കാണാനായിട്ട് വരും കേട്ടോ. മുകളിലോട്ട് കയറട്ടെ. ദേ മുകളിലോട്ട് ദേ ഇങ്ങനെയാണ് കിടക്കുന്നത് നമുക്ക് കയറാനായിട്ടുള്ള സംഭവം. ഇതുവഴി അല്ലെന്ന് തോന്നുന്നു കേട്ടോ ആൾക്കാരൊക്കെ കയറുന്നത്. ഓക്കെ ആ വഴിയാണെന്ന് തോന്നുന്നു. ഞാൻ വേറെ ഏതോ വഴി കൂടെ കയറി ഇനി വന്നതാ.
ഇതുവഴി പറ്റത്തില്ല. ആ വഴി ഇറങ്ങി വരണം. അയ്യോ നല്ല ക്ഷീണിച്ചു. ഞാൻ കുറച്ച് നേരം ഇരിക്കട്ടെ. അടിപൊളി കേട്ടോ, നല്ലൊരു വ്യൂ ഉണ്ട്. നല്ല വ്യൂ ഒന്ന് കാണിച്ചു. ഇവിടെ നോക്കുമ്പോൾ ഒരു വ്യൂ ആണ് കേട്ടോ, അടിപൊളി. അപ്പോൾ അവിടെ തുടങ്ങാനാണ് കൊട്ടാരക്കര വരുന്നത് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് കയറി വന്നത്. ഇവിടെ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാവും. നമുക്ക് കുത്തനെ കിടക്കുന്ന സ്ഥലമാണ്, പക്ഷെ നമുക്ക് ഇരുന്ന് ഇറങ്ങാൻ പറ്റും. പക്ഷെ നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ അതുവഴി ഇറങ്ങുന്നില്ല. കയറി വരുമ്പോഴത്തേക്ക് സ്ലോപ്പായിട്ട് കിടക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഇങ്ങനെ കയറി വരാൻ പറ്റും. അപ്പോൾ തിരിച്ച് ഞാൻ ആ വഴി എങ്ങാനും ആ സൈഡ് വഴി എങ്ങാനും ഇറങ്ങിയിട്ട് അവിടെ പോകണം. അവിടെ നിന്നിട്ട് അങ്ങോട്ട് പോകണം, അതേ നടക്കത്തുള്ളൂ. അടിപൊളി ഒരു വ്യൂ ഉണ്ടായി കേട്ടോ. വലിയൊരു പാറ, അപ്പോൾ ആരുമില്ല നമുക്ക്. അപ്പോൾ എന്താ ഞാൻ മുകളിലോട്ട് പോട്ടെ. അപ്പോൾ ഇവിടുത്തെ ഒരു അമ്പലത്തിൻ്റെ ഒരു പ്രതിഷ്ഠയും പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ആ സൈഡിലും ഉണ്ട്, അങ്ങോട്ട് ഒരു വലിയ പാറയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. പാറയുടെ ഇവിടെ ഒരു സൈഡിലൊരു പാറയുണ്ട്, അതും അത്യാവശ്യം വലിയൊരു പാറയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിലോട്ട് പോകാനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ പക്ഷേ ഞാൻ ഗൂഗിളിൽ നിന്നും അധികം റിവ്യൂസ് കണ്ടിട്ടില്ല. ഇനി ഇവിടെ വരുന്ന ആൾക്കാർ റിവ്യൂസ് എഴുതാത്തയാണോ അല്ലയോന്ന് നമുക്കറിയത്തില്ല. പക്ഷെ നല്ലൊരു സ്ഥലം കേട്ടോ, നല്ല കാമൻ ക്വയറ്റായിട്ട് ഈ ഒരു ഏരിയയിൽ എനിക്ക് തോന്നുന്നു കൊട്ടാരക്കര സൈഡിൽ ഇത്രയും വലിയ പാറ വേറെ ഇല്ല. പക്ഷേ ഇവിടെ ഇന്നിപ്പം തന്നെ ഞായറാഴ്ചയായിട്ട് രാവിലെ ഒരു 10-11 മണിയാവുന്നേ ഉള്ളൂ. പക്ഷേ എങ്കിലും വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ. വലിയ തിരക്കൊന്നല്ല, ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു പാറയുടെ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട്. ദേ അവിടെ നിന്നിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ, കീഴിലും കാഴ്ച. അപ്പോൾ ഇവിടെയും ദേ ഒരു പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു സ്ഥലവും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒരു 360 വ്യൂ കിട്ടും കേട്ടോ. കറക്റ്റിന് നമുക്കൊരു 360 degrees ദേ കിട്ടില്ല കാഴ്ചകൾ. അപ്പോൾ ഞാൻ അവിടുത്തെ വ്യൂ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇനി കാണുന്നത് ഈ ഒരു പാറയുടെ മുകളിലുള്ള മീൻകുളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു കുളം കണക്കൊരു സംഭവമാണ്. ഈ ഇതിനകത്തെ വെള്ളം വറ്റത്തില്ല എന്നാണ് പൊതുവെ ഒരു പറയപ്പെടുന്ന ഒരു സംഭവം. അതുപോലെ തന്നെ ഈ ഒരു ഷേപ്പ് നിങ്ങൾക്ക് കാണാൻ പറയും, മീനിൻ്റെ ആകൃതിയിലാണ് ഈ ഒരു ചെറിയൊരു കുളമുള്ളത്. പക്ഷേ ഇത് ചെറുതല്ല, ഇതിന് ഈ ഒരു പാറയുടെ അത്രയും തന്നെ ആഴമുണ്ട് എന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത്. നല്ല ആഴമുള്ള ഒരു ചെറിയൊരു കുളമാണ് കേട്ടോ. പക്ഷേ അത് ആ ഒരു മീനിൻ്റെ ആ ഒരു ഷേപ്പിലാണ് ആക്ച്വലി ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ ഓവർ മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്ക് അധികം വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് വഴി ഒഴുകി താഴോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വേറൊരു തത്തക്കുളം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ ഇത് മീനിൻ്റെ ആകൃതിയിലുള്ളൊരു സംഭവമാണ്. അതുപോലെ തന്നെ തത്തയുടെ ഷേപ്പിലുള്ള ചെറിയൊരു കുളം തന്നെ ഇവിടെ തന്നെ വേറൊരു സൈഡിലുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് പോയെന്ന് കാണണം. അപ്പോൾ ഇത് ഇവിടെ നിന്നിട്ടുള്ളൊരു കാഴ്ചയാണല്ലേ, അടിപൊളി കാഴ്ചയാണ് കേട്ടോ. 360 degrees നല്ല കിട്ടില്ലൻ വ്യൂ ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്കിത് തിരിച്ച് ഈ ഒരു സൈഡ് വഴി ഇറങ്ങിയിട്ട് വേണം നമുക്ക് ഇത് അങ്ങനെ ഇറങ്ങി പോകാനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വന്നത് ആ ഒരു പാറയുടെ സൈഡ് വഴി കയറിയിട്ടാണ്. അത് ഇച്ചിരി ഡേഞ്ചറസ് ആണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് അറ്റ്ലീസ്റ്റ്, പക്ഷേ അത് താഴെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് അത്ര ഫീൽ ചെയ്യില്ല. പക്ഷേ ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് നല്ല പൊക്കത്തിലാണ് ഞാൻ കയറി വന്നത്. എന്തായാലും നല്ലൊരു വ്യൂ ഉണ്ട്, അപ്പോൾ അങ്ങോട്ട് പോയി നോക്കട്ടെ.
അടിപൊളി വൈബ് സ്ഥലമാണ്. അടുത്തൊന്നും ഞാനൊരു കുറേ പാറകളിൽ ഞാൻ അടുത്തൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ അവിടെ നിന്ന് നമുക്ക് ഈ ഒരു 360 ഡിഗ്രി വ്യൂ എനിക്ക് കിട്ടിയിട്ടില്ല. ഇവിടെ നമുക്ക് ഈ ഒരു പാറയുടെ ടോപ്പിലെത്തി കഴിഞ്ഞാൽ ഈ ഒരു 360 ഡിഗ്രിയിൽ ഫുൾ വ്യൂ നമുക്ക് കിട്ടും കേട്ടോ. അതൊരു അടിപൊളി സംഭവമാണ്. കാരണം സാധാരണ ഞാൻ മുമ്പ് പോയിട്ടുള്ള പാറകളിലൊക്കെ ഏതെങ്കിലും ഒരു സൈഡിലാണ് നമുക്ക് വ്യൂ ഉള്ളത്, അപ്പുറത്തെ സൈഡിൽ നമുക്ക് കയറി വരാനുള്ള വഴിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ ഇവിടെ നമുക്ക് ഇതേ 360 ഡിഗ്രിയിൽ നമുക്ക് നല്ല കിട്ടിലും കാഴ്ചകൾ സംഭവം കാണാം. കൊട്ടാരക്കര ഒരു 4-5 കിലോമീറ്ററിനുള്ളിൽ തന്നെ നമുക്ക് വന്നിട്ട് രാവിലെയും വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കോടമഞ്ഞും കാര്യങ്ങളൊക്കെ, ഈ ഒരു സമയത്ത് അറ്റ്ലീസ്റ്റ് മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല കോടമഞ്ഞും സംഭവങ്ങളൊക്കെ കാണാനായിട്ട് പറ്റുന്ന ഉറപ്പുള്ള കാര്യമാണ്. ഞാനിപ്പോൾ ഒരു 10 മണിയൊക്കെ കഴിഞ്ഞ് വന്നതുകൊണ്ടാണ് അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ നമുക്ക് അവിടെ ഒരു കുറേ പാറകൾ ഇതേ കൂടി നിൽക്കുന്ന കേട്ടോ, ആ ഒരു പാറയുടെ മുകളിൽ കയറിയിട്ട് നമുക്ക് അവിടെ നിന്നുള്ളൊരു വ്യൂ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. ആ ഒരു തത്തക്കുളം എന്ന് പറഞ്ഞ സംഭവം എന്ന് പറയുന്നത് അതാണ്. ഇവിടെ ഇന്ന് നോക്കുമ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു തത്ത ഒരു മരത്തിൽ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കുള്ള ആ ഒരു ഷേപ്പിൻ്റെ ഇത് തോന്നില്ല. അപ്പോൾ ഒരു പക്ഷേ നമുക്ക് ഈ ഒരു പാറയുടെ മുകളിൽ കയറി നിന്നിട്ട് നോക്കുമ്പോഴത്തേക്ക് ആ ഒരു ഷേപ്പ് നല്ലോണം കാണാനായിട്ട് പറ്റും. ഇതും വറ്റത്തില്ല എന്നാണ് പൊതുവേ പറയപ്പെടുന്നത്, ഞാൻ അങ്ങനെയാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു തത്ത അല്ലെങ്കിൽ ഒരു ആ ഒരു പക്ഷി അങ്ങനെ ഇരിക്കുന്ന ആ ഒരു ഷേപ്പിൻ്റെ സംഭവമാണ്, മരച്ചില്ലയിലൊക്കെ ഇരിക്കുന്ന ആ ഒരു ഷേപ്പ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ തത്തക്കുളം സംഭവം. ഇനി നമുക്ക് ആ ഒരു സൈഡിലോട്ട് പോയിട്ട് ആ ഒരു പാറയുടെ മുകളിൽ കയറി കഴിയുമ്പോൾ ആ ഒരു എൻ്റെ വ്യൂ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുമോ, ആ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാനിപ്പം ഈ ഒരു പാറയുടെ ആയിരവല്ലി പാറയുടെ ഏറ്റവും ഒരു ടോപ്പ് പൊക്കത്തിലുള്ള ഒരു പാറയുടെ മുകളിൽ കയറി നിൽക്കുകയാണ്. ഇതേ എൻ്റെ മോനെ കിടിലം, ഒരു രക്ഷയില്ല, സൂപ്പർ വ്യൂ. ഞാനും പാറയും മാത്രം ഈ ഒരു ഏരിയയിൽ വേറെ ഒരൊറ്റ മനുഷ്യന്മാരില്ല, കിട്ടില്ല എന്നൊരു വ്യൂ ആണ് കേട്ടോ. ഏയ്, ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ആ ഒരു വ്യൂ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല, റിമാർക്കബിൾ വ്യൂ ആണ്. വന്നിട്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ട് പോകാം. പിന്നെ വരുന്നവർക്ക് ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടുത്തെ പ്രദേശവാസികൾ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് മദ്യപാനം പുകവലി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. കാരണം ഇവിടെ നമുക്ക് പൂക്കളും കാര്യങ്ങളൊക്കെ കാണാം. അവരാ ഒരു കല്ലിമ്മയിൽ എന്താ പറയുക, പൂജകളൊക്കെ ചെയ്യുന്നുണ്ട്, വിളക്കൊക്കെ കൊത്തി വെക്കുന്നുണ്ട്, വിളക്കൊക്കെ കത്തിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി അവർ ആ ഒരു രീതിയിൽ കാണപ്പെടുന്ന ഒരു പാറ കൂടിയിട്ടാണ്. ഇവിടെ വരുന്ന ആൾക്കാരൊന്നും മറ്റൊരു തരത്തിലേക്ക് പോകാതിരിക്കുക എന്നുള്ളൊരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. പ്ലാസ്റ്റിക്കുകളൊന്നും വലിച്ചെറിയായിരിക്കും. അപ്പോൾ ഇവിടെ ടേക്കെന്ന് വെച്ചാൽ അവർ പൂജയുടെയൊക്കെ സംഭവങ്ങൾ ഒരു സൈഡിലോട്ട് തന്നെ മാറ്റിയും കാര്യങ്ങളൊക്കെയാണ് ചന്ദനത്തീയുടെ കവറും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത്. അപ്പം വരുന്ന ആൾക്കാർ അത്യാവശ്യം വെള്ളം കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക. നമുക്ക് റോഡ് സൈഡിൽ നിന്ന് കയറി കഴിഞ്ഞാൽ താഴെ കടകളും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അത്യാവശ്യം വെള്ളവും ഫുഡും ഒക്കെ കൊണ്ടുവന്നാൽ കുറച്ച് നേരം സമാധാനമായിട്ടിരുന്ന് റെസ്റ്റൊക്കെ ചെയ്തിട്ട് പോകാൻ പറ്റിയൊരു സ്ഥലം. നല്ല വ്യൂ ആണ്, കിടിലം വ്യൂ. ഇതൊരു ഒരുപക്ഷെ ഞാൻ പോയിട്ടുള്ള പാറകളിലൊക്കെ അത്യാവശ്യം നല്ല കിടിലം വ്യൂ ഉള്ള ഒരു സംഭവമാണ് ഈ ഒരു ഇഞ്ചക്കാട്ടെ ആയിരവല്ലി പാറ. പക്ഷേ എന്നാലും കേസ് ഞാൻ ഈ ഒരു പാറയുടെ താഴെ നിന്നാണ് കയറി വന്നതെന്ന് ആലോചിക്കുമ്പോൾ ഞാൻ ആ ഒരു സൈഡിൽ പോയിട്ട് ഞാനിപ്പോൾ തിരിച്ചിറങ്ങാൻ പോവാണ്. ആ ഒരു സൈഡ് വഴി പതുക്കെ ഇറങ്ങിയിട്ട് നമുക്ക് ഈ ഒരു വഴി ഇറങ്ങിയിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ടുള്ളത്. ഞാനെന്തായാലും അവിടെ ചെന്നതിട്ട് ഞാൻ മുകളിലോട്ട് കയറി ആ വ്യൂ ഒന്നുകൂടെ കാണിച്ചു തരാം. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും എത്ര കുത്തനെ കിടക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ വരുന്ന ആൾക്കാർ പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് അതുവഴി കയറി വരാൻ പറ്റുമെന്ന് തോന്നും, കയറി വരും. ബട്ട് എങ്കിലും റിസ്ക് എടുക്കേണ്ട, നമുക്ക് ആ ഒരു വഴി സൈഡിൽ കൂടെ വന്നാൽ ദേ ഒരു റബ്ബറും തോട്ടത്തിൻ്റെ സൈഡ് വഴി സിമ്പിളായിട്ട് നമുക്ക് ആ വഴി കയറിയിട്ട് പാറയുടെ ടോപ്പിലെത്താൻ പറ്റും കേട്ടോ. അപ്പോൾ വരുന്ന ആൾക്കാർ അങ്ങനെ മാത്രം കയറി വരാൻ നോക്കുക. അപ്പോൾ ഞാനിനിയിപ്പോൾ എന്തായാലും പതുക്കെ താഴോട്ട് ഇറങ്ങട്ടെ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും സംഭവങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. സംഭവം എന്തായാലും കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. വന്നത് എന്തായാലും വർത്തായിട്ടുണ്ട്. നല്ലൊരു പാറ, നല്ല വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സംഭവം. അപ്പോൾ ഇനി നമ്മൾ പതുക്കെ താഴോട്ട് ഇറങ്ങുന്നു, നേരെ വീട്ടിലോട്ട്. അപ്പോൾ ഞാനിപ്പം താഴോട്ട് ഇറങ്ങാനായിട്ട് ഈ ഒരു പാറയുടെ സൈഡിൽ കൂടെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനത് ആ ഒരു സൈഡിലോട്ട് പോയിട്ട് അതുവഴിയാണ് ഇറങ്ങുന്നത്. അപ്പോൾ നമുക്ക് ഇതുവഴി അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഗ്രിപ്പ് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ പോകും. അപ്പോൾ അത്ര നമ്മൾ റിസ്ക് എടുക്കേണ്ട കാര്യമില്ല, നമുക്കത് ആ ഒരു സൈഡ് വഴിയിട്ട് സിമ്പിളായിട്ട് ഇറങ്ങാനായിട്ട് പറ്റും കേട്ടോ. അപ്പം ഈ ഒരു സൈഡ് വഴി ഇങ്ങനെ നടന്ന് 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 പോയി നമുക്ക് അവിടെ പോയിട്ട് ഇറങ്ങാം. ഇതേ കണ്ടില്ല, ഇവിടെ ഇങ്ങനെയാണ് കുത്തനെ കിടക്കുന്നത് കേട്ടോ. സൈഡ് വഴി ഇങ്ങനെ നടക്കുകയാണ്.
നമ്മളിത് പാറയുടെ സൈഡിലെത്തിയിട്ടുണ്ട്. ഇനി ഒരു സൈഡ് വഴി പിടിച്ച് നേരെ താഴോട്ടിറങ്ങാം. കണ്ടില്ലേ, അതിൻ്റെ മുകളിലായിരുന്നു ഇത്. വേറെ രണ്ട് ചേട്ടന്മാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ അത്യാവശ്യം വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ആ ഒരു സൈഡിൽ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഈ ഒരു സൈഡിൽ കണ്ടില്ലേ, വ്യൂ കണ്ട ആ ഒരു പാറയുടെ മുകളിലായിരുന്നു നമ്മൾ. ഇനിയിപ്പോൾ അവർ നമ്മളുടെ ഈ ഒരു സൈഡ് വഴി ഇങ്ങനെ ഇറങ്ങി അങ്ങ് പോവാം. കിട്ടില്ലെന്നിട്ട് പാറയായിരുന്നു കേട്ടോ, അത് അടിപൊളി എക്സ്പീരിയൻസ്. അപ്പം ഞാനിപ്പോൾ ഇറങ്ങാൻ നേരത്തെ ഒരു രണ്ട് മൂന്ന് ചേട്ടന്മാർ അവിടെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഒരു പാറയുടെ തന്നെ സൈഡിൽ കൂടെ, റിസ്ക് ഒന്നുമില്ല കേട്ടോ വരുന്നതിന്. ഫോർ വീലറുകളും ടു വീലറുകളൊക്കെ ഇനി വരും. താഴെ തന്നെ നമുക്ക് വണ്ടി ഒതുക്കി ഇടാൻ പറ്റും. വണ്ടി ഒതുക്കി ഇട്ടിട്ട് നമുക്ക് ഇത് വഴിയാണ് ഈ വഴി പോവാം. അപ്പോൾ ഞാൻ ഈ വന്നത് അല്ല ആക്ച്വലി ഇതിലോട്ട് ആൾക്കാർ കയറി വരുന്ന വഴി. അപ്പോൾ എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് ഓക്കെ എന്ന് തോന്നിയത് കൊണ്ട് ഞാനിങ്ങനെ കയറിയതാണ്. അപ്പം വരുന്ന ആൾക്കാർ അവരുടെ സേഫ്റ്റിയൊക്കെ നോക്കിയിട്ട് മാത്രമേ എപ്പോഴും കയറുക, ബിക്കോസ് യാത്രകളെല്ലായ്പ്പോഴും സന്തോഷകരമായിരിക്കണം, അത്രയേ ഉള്ളൂ. അപ്പം ഞാനിപ്പോൾ എനിക്ക് ഓക്കെ എന്ന് തോന്നുന്ന ഒരു വഴിയിൽ കൂടെ ഞാനിങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ താഴോട്ടിറങ്ങട്ടെ. അപ്പോൾ ഗൈസ് ഞാൻ പാറയുടെ താഴെ വന്നിട്ടുണ്ട്. ഞാൻ ഈ ഒരു മലയാണ് കയറാൻ നേരത്തെ ഞാൻ കയറിപ്പോയത്. ഇതേ കണ്ട ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് തോന്നി ഇച്ചിരിയേ ഉള്ളൂ എന്ന്. പക്ഷേ മുകളിലോട്ട് കയറിയിട്ട് താഴോട്ട് നോക്കുമ്പോഴത്തേക്ക് കണ്ണുകളും. അപ്പം ഒന്നുകിൽ ആ വഴി അങ്ങനെ കറങ്ങി പോകുന്നതായിരിക്കണം ഇതിൻ്റെ ആക്ച്വലായിട്ടുള്ള വഴി, ഇതായിരിക്കത്തിലെ വഴി. നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് വിചാരിക്കും നമുക്ക് കയറി പോകാം, കയറി പോകാൻ പറ്റും കേട്ടോ. മഴയൊന്നുമില്ല, തെറ്റലൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കയറി പോകാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള വഴി ചോദിച്ചിട്ട് അതുവഴി കയറി പോവുക. അപ്പോൾ എന്നാൽ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഇഞ്ചക്കാട്ടെ ആയിരവല്ലി പാറയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. രാവിലെയും വൈകുന്നേരമൊക്കെ അത്യാവശ്യം വന്നിട്ട് പോകാൻ പറ്റിയ അടിപൊളി ഒരു പാറയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള ബെല്ലൈക്കൺ കൂടി എന്നെ വിളിക്കുക. അടുത്തൊരു അടിപൊളി വിശേഷമായിട്ട് മറ്റൊരു ദിവസം കാണാൻ വരെ ബൈ ഫ്രം ട്രീ.